നമസ്കാരം. ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം നൂറ് വാർത്തകൾ വളരെ വേഗത്തിൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. ഭൂപരിധിയില്ലാതെ 6,000 രൂപ ധനസഹായം എല്ലാ കർഷകർക്കും നൽകും. 16 കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. കർഷകർക്ക് പ്രതിമാസം 3,000 രൂപ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി. 17ാം ലോക്സഭയുടെ ആദ്യ പാർലമെന്റ് സമ്മേളനം June 17 ചേരും. വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണത്തിൽ എറണാകുളം മുൻ റൂറൽ SP AV ജോർജിനെ കുറ്റവിമുക്തനാക്കി. ജോർജിന് DIG സ്ഥാനക്കയറ്റം നൽകും. സംഭവത്തിൽ ജോർജിന് പങ്കില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ജോർജ് സാക്ഷി മാത്രമാണെന്ന് DIG റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടി. വകുപ്പുതല നടപടികളിൽ നിന്ന് ജോർജിനെ ഒഴിവാക്കി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിൽ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ വൻ ഇടിവ്. 5.8% നിരക്ക് കുറഞ്ഞത്. 6.8% നിന്നുമാണ് വളർച്ചാ നിരക്ക് കുത്തനെ കുറഞ്ഞത്. ഇതോടെ വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന നേട്ടം രാജ്യത്തിന് നഷ്ടമായി. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 4.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. NDA സർക്കാരിന്റെ കാലത്ത് പുറത്തുവിടാതിരുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഈ കണക്കനുസരിച്ച് 6% രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക്. തൊഴിലില്ലാത്ത പുരുഷന്മാരുടെ എണ്ണം 28.6 കോടിയായി ഇടിഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും. ലോക്സഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തീരുമാനിക്കും. അതേസമയം കോൺഗ്രസ് NCP ലയന ചർച്ചകൾ തുടരുമെന്നാണ് സൂചന. BJP വളർച്ച ആശങ്കാജനകമെന്ന് CPIM സംസ്ഥാന സമിതി. പാർട്ടി വോട്ടുകൾ വ്യാപകമായി BJP പോയെന്ന് സമിതിയിൽ വിമർശനമുയർന്നു. നഷ്ടമായ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ സജീവ ഇടപെടലുണ്ടാകണമെന്നും സമിതിയിൽ അഭിപ്രായമുയർന്നു. വിമാനത്താവളം വഴി സ്വർണം കടത്തിയത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ PPM ചെയിൻസ് ഉടമ മുഹമ്മദ് അലിക്ക് വേണ്ടിയാണെന്ന് കീഴടങ്ങിയ ബിജുവിന്റെ മൊഴി. റാക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ ബിജു നടത്തിയതായും സൂചനയുണ്ട്. സീറോ മലബാർ സഭ വ്യാജരേഖാ കേസിൽ ഫാദർ പോൾ തേലക്കാട്ടിന്റെ ലാപ്ടോപ്പ് അന്വേഷണ സംഘം പരിശോധിച്ചു. സൈബർ ഫോറൻസിക് വിദഗ്ധരാണ് ലാപ്ടോപ്പ് പരിശോധിച്ചത്. വ്യാജരേഖ ചമയ്ക്കാൻ ഇരുവരും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം. അറസ്റ്റ് ചെയ്യുന്നത് കോടതി തൽക്കാലത്തേക്ക് വിലക്കിയിട്ടുണ്ട്. വയനാട്ടിലെ കർഷക ആത്മഹത്യ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി അയച്ച കത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. കാർഷിക പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ കൂടെ നിൽക്കണമെന്ന് രാഹുലിന് അയച്ച മറുപടി കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വയനാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം ചെയർമാന്റെ താൽക്കാലിക ചുമതല PJ ജോസഫിനായിരിക്കുമെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്ത് പുറത്ത്. കമ്മീഷന് ജോസഫ് ഇന്നലെ അയച്ച കത്താണ് പുറത്തുവന്നത്. ഇല്ലാത്ത കത്തിനെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കിയെന്നാരോപിച്ച് കടുത്തുരുത്തിയിൽ ജോസഫ് ഗ്രൂപ്പ് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധക്കാർ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ കോലം കത്തിച്ചു. ഹോൾസൺ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാർട്ടി ഭരണഘടനയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് താനെന്നും അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയതെന്നും റോഷി അഗസ്റ്റിൻ MLA. കത്തിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. അതിന് വ്യക്തത വരുത്തണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഇടയാ സ്വർണ കവർച്ച കേസിലെ പ്രതികളെ കവർച്ച നടത്തിയ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 1ാം പ്രതി സതീഷ് സെബാസ്റ്റ്യൻ, റാഷിദ് നസീബ് എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. ഇവർ 3 പേരും കവർച്ചയിൽ നേരിട്ട് പങ്കാളികളാണ്. വി മുരളീധരൻ മന്ത്രിയായതിന്റെ ആഘോഷ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന് കൃഷ്ണദാസ് വിഭാഗം. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ നിന്നാണ് നേതാക്കൾ വിട്ടുനിന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിപാടി സംഘടിപ്പിക്കാതിരിക്കാൻ ഇടപെട്ടുവെന്ന് ആക്ഷേപമുണ്ട്. വിവാഹ അഭ്യർത്ഥന നിഷേധിച്ചതിന് തിരുവനന്തപുരത്ത് യുവതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. തിരുവനന്തപുരം STU നഴ്സിംഗ് അസിസ്റ്റന്റിനെയാണ് വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. സംഭവത്തിൽ കൊല്ലം സ്വദേശി നിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായംകുളത്ത് സമീപം വള്ളികുന്നത്ത് വീട് കുത്തിത്തുറന്ന് 67 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കഴിഞ്ഞ രാത്രിയിലായിരുന്നു മോഷണം. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ വിലക്ക് ബാധകമല്ലെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഇക്കാര്യം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തു എന്നാണ് തീരുമാനമെടുത്തത്.
സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഇടുക്കിയിലും എറണാകുളത്തും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മരട് ഫ്ളാറ്റ് പൊളിക്കാനുള്ള സുപ്രീംകോടതി വിധിയുടെ നിയമവശം പരിശോധിക്കാൻ നാളെ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ. സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടതാണെന്ന ബോധ്യം സർക്കാരിനുണ്ട്. നിയമപരമായ വിഷയങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം നാലാഞ്ചിറ ബത്തേരി ഫിസിയോതെറാപ്പി കോളേജിലെ 30 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. കുട്ടികളുടെ നില ഗുരുതരമല്ല. കോളേജ് ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച വയനാട് മണ്ഡലം സന്ദർശിക്കും. ജൂൺ 7-8 തീയതികളിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. എം പി ആയതിനുശേഷം ആദ്യമായാണ് രാഹുൽ സ്വന്തം മണ്ഡലത്തിലെത്തുക. വയനാട്ടിലെ അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിവിധ റോഡ് ഷോകളിൽ രാഹുൽ പങ്കെടുക്കും. ഡോക്ടർ ബി ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന ഭീമ ലൈഫ് സയൻസ് എൽ എൽ പി ബാംഗ്ലൂർ സഞ്ജയ് ഗാന്ധി ട്രോമ ആൻഡ് ഓർത്തോപീഡി ഹോസ്പിറ്റലിൽ സ്ഥാപിച്ച പുതിയ എം ആർ ഐ സ്കാൻ ഡിവിഷൻ ഉദ്ഘാടനം കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി നിർവഹിച്ചു. ബാംഗ്ലൂരിൽ ഭീമ ലൈഫ് സയൻസ് എൽ എൽ പിയുടെ 4-ാമത്തെ സംരംഭമാണിത്. ചടങ്ങിൽ ആരോഗ്യമന്ത്രി ശിവാനന്ദ് പട്ടേൽ, മേയർ ഗംഗാംബിക, ഭീമ ജ്വല്ലേഴ്സ് ചെയർമാൻ ബി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. 5 വർഷം വിദേശകാര്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം നൽകിയതിന് സുഷമ സ്വരാജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു. പുതിയ മന്ത്രിസഭയിൽ താൻ ഉണ്ടാവില്ലെന്ന് സുഷമ സ്വരാജ് നേരത്തെ തന്നെ മോദിയെ അറിയിച്ചിരുന്നു. മുതിർന്ന ബി ജെ പി നേതാവ് മേനകാ ഗാന്ധി പ്രോടേം സ്പീക്കറായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ലോക്സഭയിലേക്കുള്ള സത്യപ്രതിജ്ഞയിൽ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ് പ്രോടേം സ്പീക്കറുടെ പ്രധാന ചുമതല. കഴിഞ്ഞ മന്ത്രിസഭയിൽ വനിതാ ശിശുക്ഷേമ മന്ത്രിയായിരുന്നു മേനകാ ഗാന്ധി. എ ഐ സി സി പ്രസിഡന്റായി രാഹുൽ ഗാന്ധി തന്നെ തുടരണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്. പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നുപോകുന്ന സമയത്ത് രാഹുലിന്റെ നേതൃത്വം അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കി. ബി ജെ പിയുടെ ഡൽഹി വെബ്സൈറ്റിൽ തുണഞ്ഞു കയറി ഹാക്കർമാർ. വെബ്സൈറ്റിലെ ഹോം പേജിൽ ബി ജെ പി എന്ന വാക്കുകളുടെ സ്ഥാനത്ത് ബീഫ് എന്നാണ് ഹാക്കർമാർ മാറ്റിയിരിക്കുന്നത്. ഷാഡോ V1P3R എന്ന വിഭാഗമാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. ഹിന്ദി താരം സൽമാൻഖാന്റെ പുതിയ ചിത്രം ഭാരതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ പരാതി. സിനിമയുടെ പേരും ഉള്ളടക്കവും ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി സ്വദേശിയുടെ പരാതി. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ഗംഗാനദിയിലെ ജലം കുടിക്കാനോ കുളിക്കാനോ യോഗ്യമല്ലെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഉത്തർപ്രദേശ് മുതൽ പശ്ചിമ ബംഗാൾ വരെ നദിയിൽ ഉയർന്ന അളവിൽ കോളിഫം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നും വെള്ളം നേരിട്ട് കുടിക്കാൻ യോഗ്യമല്ലെന്നുമാണ് റിപ്പോർട്ട്. അമേഠിയിലെ ബി ജെ പി നേതാവ് സുരേന്ദ്രസിംഗിന്റെ കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി നേതാക്കളാണെന്ന വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിനെതിരെ ഉത്തർപ്രദേശ് പോലീസ് രംഗത്ത്. കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന് യു പി ഡി ജി പി പറഞ്ഞതായാണ് വാർത്തകൾ പ്രചരിച്ചത്. വ്യാജ പ്രചരണത്തിന് പിന്നിലുള്ളവർക്കെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ പൊതു താൽപര്യ ഹർജി നൽകി. രാജ്യത്തെ എല്ലാ പൌരന്മാരും ഏക സിവിൽ കോഡിന് കീഴിൽ വരണമെന്നും വ്യക്തി നിയമം റദ്ദു ചെയ്യണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. പ്രതീകാത്മകമായി ഒരു സീറ്റ് ലഭിക്കുന്നതിൽ താൽപര്യമില്ലാത്തതിനാലാണ് ജെ ഡി യു മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ചതെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബി ജെ പിയുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 16 ലോക്സഭാ എം പിമാരും 6 രാജ്യസഭാ എം പിമാരുമാണ് ജെ ഡി യുവിനുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പിന്നാലെ കിർഗിസ്ഥാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമൂഹിക സാമ്പത്തിക ബന്ധം ദൃഢമാക്കുന്നതിനുള്ള ചർച്ചകളും ഇരു നേതാക്കളും തമ്മിൽ നടത്തി. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെയുള്ള അറസ്റ്റ് നടപടികൾ തടഞ്ഞ് കൊൽക്കത്ത ഹൈക്കോടതി. ജൂലൈ 10 വരെ രാജീവിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി ഉത്തരവ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ അനിർബൻ ദാസിന് 7 ദിവസത്തെ ഇടക്കാല സുരക്ഷ നൽകണമെന്ന് സുപ്രീംകോടതി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി ഉത്തരവിട്ടു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പയെടുത്ത് മുങ്ങിയ രത്നവ്യാപാരി നീരവ് മോദിയുടെ റിമാൻഡ് ജൂൺ 27 വരെ നീട്ടി.
ലണ്ടനിലെ വാൻസൂറസ് ജയിലിൽ കഴിയുന്ന നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ നാലാം തവണയും വെസ്റ്റ്മിൻസ്റ്റർ കോടതി തള്ളിയിരുന്നു. ജാതി അധിക്ഷേപത്തിനിരയായ ഡോക്ടർ പായൽ തൊത്തിയുടെ മരണം ആത്മഹത്യയല്ലെന്ന് അഭിഭാഷകൻ നിതിൻ സത്പുത് കോടതിയിൽ. പായലിന്റെ കഴുത്തിൽ പാടുകളും ശരീരത്തിൽ മുറിവുകളുമുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകന്റെ വാദം. പ്രമുഖ ഇന്ത്യൻ എഴുത്തുകാരി ആനി സെയ്ദിക്ക് 2019 നയൻ ഡോട്ട്സ് പുരസ്കാരം. $1,00,000 പുരസ്കാര തുക. സമകാലീന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള രചനകൾക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ് നയൻ ഡോട്ട്സ്. തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിച്ചു എന്നാരോപിച്ച് ദളിത് യുവാവിനെ തോട്ടമുടമ തല്ലിക്കൊന്നു. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി ജില്ലയിലാണ് സംഭവം. ബിക്കി ശ്രീനിവാസ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. മണിപ്പൂരിൽ 12 കോൺഗ്രസ് MLA പാർട്ടി പദവികൾ രാജിവച്ചു. എന്നാൽ BJPയിലോ മറ്റ് പ്രാദേശിക പാർട്ടിയിലോ ചേരില്ലെന്നും MLA വ്യക്തമാക്കി. കുവൈറ്റ് പാർലമെന്റിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് ധനമന്ത്രി ഡോക്ടർ നായിഫ് അൽ ഹജ്റഫിനെതിരെ MPമാർ കുറ്റവിചാരണയ്ക്ക് നോട്ടീസ് നൽകി. June 11 ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കുറ്റവിചാരണ ചർച്ച ചെയ്യുമെന്ന് ആക്ടിംഗ് സ്പീക്കർ ഈസ അൽ കന്ദരി പറഞ്ഞു. ചൈനയ്ക്കെതിരെ വിമർശനവുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ. ചൈനയുടെ സൈനിക ലക്ഷ്യങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് ഷിൻസോ ആബെ ആരോപിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചൈനയുടെ നടപടി ഭീഷണിയാണെന്നും ഷിൻസോ ആബെ കുറ്റപ്പെടുത്തി. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം കൂടുതൽ കലുഷിതമാവുന്നതോടെ അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് ചൈന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന അമേരിക്കൻ നിലപാടിനുള്ള മറുപടിയാണിത്. വൈറ്റ് ഹൌസിന് സമീപം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. മെറിലാൻഡ് സ്വദേശിയായ അർണവ് ഗുപ്തയാണ് മരിച്ചത്. ബുധനാഴ്ചയാണ് അർണവ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സൈനിക പരിശീലന കേന്ദ്രത്തിന് സമീപത്ത് ചാവേർ ബോംബാക്രമണം. സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. പരിശീലനം കഴിഞ്ഞ് സേന മടങ്ങുന്ന വഴിയാണ് ആക്രമണമുണ്ടായത്. അമേരിക്കയുമായി ചർച്ചകളൊന്നുമില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി. ഇനി ചർച്ചയുണ്ടായാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവാൻ സാധ്യതയെന്നും ഖമീനി കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്ക് 50% പ്രാതിനിധ്യവുമായി ദക്ഷിണാഫ്രിക്കൻ മന്ത്രിസഭ. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് മന്ത്രിസഭയിൽ പകുതി സീറ്റുകൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കുന്നത്. മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഡാന്യൂബിലുണ്ടായ ടൂറിസ്റ്റ് ബോട്ടപകടത്തിൽ 7 പേർ മരിച്ചു, 20 പേരെ കാണാതായി. കൊറിയൻ ടൂറിസ്റ്റുകളുമായി പോയ മെർമെയ്ഡ് എന്ന ടൂറിസ്റ്റ് ബോട്ട് മറ്റൊരു ബോട്ടുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ത്യൻ വിമാനങ്ങൾക്കായി വ്യോമപാത തുറന്നു നൽകുന്നത് പാകിസ്ഥാൻ June 15 നീട്ടി. ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്ന കിഴക്കൻ വ്യോമാതിർത്തി ഉടൻ തുറക്കില്ലെന്നാണ് പാക് വ്യോമയാന വിഭാഗം അറിയിച്ചത്. ബലാക്കോട്ട് ആക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത്. 3000 വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ അലൈനിലെ അൽഹിലിയിൽ കണ്ടെടുത്തു. പുരാതന കാലഘട്ടത്തിൽ UAE മനുഷ്യവാസത്തിന്റെ വ്യക്തമായ തെളിവാണിതെന്ന് സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് ചെയർമാൻ മുഹമ്മദ് അൽ മുബാറക് വ്യക്തമാക്കി. റോഹിംഗ്യൻ അഭയാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി UAE രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന് വൻ സ്വീകരണം. ക്യാമ്പയിന്റെ ആദ്യ 3 ദിവസങ്ങളിൽ മാത്രം 5 കോടി ദിർഹമാണ് സമാഹരിച്ചത്. ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാനയാത്ര നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് 45,200 രൂപയാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക്. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്ന തീർത്ഥാടന സേവന പ്രോഗ്രാം സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രകടക്കം മുഴുവൻ സേവനങ്ങളും എളുപ്പമാക്കുന്നതാണ് പുതിയ പദ്ധതി. ഫേസ്ബുക്കിന്റെ നേതൃത്വ പദവി തീരുമാനിക്കാനുള്ള വോട്ടെടുപ്പ് കമ്പനിയുടെ വാർഷിക ജനറൽ യോഗത്തിൽ നടക്കും. ചെയർമാൻ സ്ഥാനത്തു നിന്നും സക്കർബർഗ് മാറണമെന്ന നിലപാട് ഡയറക്ടർമാർക്കിടയിൽ ശക്തമായ സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ്. വാട്സാപ്പിൽ പരസ്യങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങി വാട്സാപ്പ് ഉടമകളായ ഫേസ്ബുക്ക്. വാട്സാപ്പിന്റെ സ്റ്റാറ്റസുകളിലാണ് പരസ്യം പ്രത്യക്ഷപ്പെടുക. ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിനോട് സമാനമായ രീതിയിലാവും പുതിയ ഫീച്ചർ പ്രത്യക്ഷപ്പെടുക.
ഇറാനെതിരെ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി മക്കയിൽ അടിയന്തര ഉച്ചകോടികൾ ആരംഭിച്ചു. ഇന്നലെ രാത്രി ജിസിസി ഉച്ചകോടിയും അറബ് ഉച്ചകോടിയും നടന്നു. മേഖലയിലെ ഭീഷണികൾക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന ഉച്ചകോടി ആവശ്യപ്പെട്ടു. ബാങ്ക് സേവനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ആധികാരിക രേഖയായി ആധാർ സ്വീകരിക്കാമെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. തിരിച്ചറിയൽ രേഖകളുടെ പുതുക്കിയ പട്ടികയിലാണ് ഇടപാടുകാരുടെ സമ്മതത്തോടെ ആധാർ സ്വീകരിക്കാമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. സുന്ദർ പിച്ചൈ ഗൂഗിൾ മേധാവി പദവി രാജിവെക്കാനൊരുങ്ങുന്നുവെന്ന് സൂചന. കമ്പനി അനുവദിച്ച ഓഹരികൾ പിച്ചൈ വേണ്ടെന്ന് വെച്ചത് സ്ഥാനം ഒഴിയുന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. 58.1 മില്യൺ ഡോളർ വില വരുന്ന ഓഹരിയാണ് പിച്ചൈ വേണ്ടെന്ന് വച്ചത്. ലോകകപ്പ് ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് വെസ്റ്റിൻഡീസ്. പാകിസ്ഥാനെ 105 റൺസിന് എറിഞ്ഞുതുക്കിയ വെസ്റ്റിൻഡീസ് 13.4 ഓവറിൽ ലക്ഷ്യം കണ്ടു. 4 വിക്കറ്റ് വീഴ്ത്തിയ ഒഷെയ്ൻ തോമസ് ആണ് വിജയശില്പി. ഏകദിന ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ തകർപ്പൻ ജയം. 104 റൺസിനാണ് ഇംഗ്ലീഷ് പട ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. അർദ്ധ സെഞ്ചുറി നേടുകയും ദക്ഷിണാഫ്രിക്കയുടെ 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ബെൻ സ്റ്റോക്സ് ആണ് കളിയിലെ താരം. അണ്ടർ 20 യൂറേഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 6 സ്വർണവും 3 വെള്ളിയും ഉൾപ്പെടെ 9 മെഡലുകൾ. മലയാളി താരങ്ങളായ അബ്ദുൾ റസാഖും പ്രിസില്ല ഡാനിയലും വ്യക്തിഗത ഇനങ്ങളിൽ വെള്ളി സ്വന്തമാക്കി. ഇരുവരും ഉൾപ്പെട്ട മിക്സർ റിലേ ടീം സ്വർണം കരസ്ഥമാക്കി. വിരമിക്കും വരെ റയൽ മാഡ്രിഡിൽ തുടരുമെന്ന് സെർജിയോ റാമോസ്. പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചാണ് താരം ഇക്കാര്യം അറിയിച്ചത്. ഈ സീസൺ അവസാനത്തോടെ ക്ലബ്ബ് മതിയാക്കി ചൈനയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് റാമോസിന്റെ പ്രതികരണം. അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിലെ ഒരു മത്സരത്തിൽ 9 ഗോളടിച്ച് നോർവേ താരം എർലിംഗ് ഹാലൻഡ്. ഹോണ്ടുറാസിനെതിരെയാണ് എർലിംഗ് ഹാലൻഡ് 9 ഗോൾ നേടിയത്. മത്സരത്തിൽ നോർവേ എതിരില്ലാത്ത 12 ഗോളിന് വിജയിച്ചു. വെള്ളത്തിന്റെ വില തിരിച്ചറിയാനും അത് സംരക്ഷിക്കാനുമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ടാഗോർ തീയറ്ററിൽ സംഘടിപ്പിക്കുന്ന ജലസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അഴിമതി ആരോപണത്തെ തുടർന്ന് 3 റോഡുകളുടെ നിർമ്മാണം പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നിർത്തിവെപ്പിച്ചു. ചെങ്ങമനാട് അഞ്ചൽ റോഡിന്റെയും കൊട്ടാരക്കര നീലേശ്വരം കോടതി സമുച്ചയം റോഡിന്റെയും കൊട്ടാരക്കര ചിങ്ങേലി ചടയമംഗലം റോഡിന്റെയും പണികളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനായി ബൈപ്പാസിൽ കഴക്കൂട്ടം മുതൽ ടെക്നോ പാർക്ക് വരെയുള്ള ഭാഗത്ത് 6 മാസത്തേക്ക് വാഹനയാത്രയ്ക്ക് നിയന്ത്രണം. പോരായ്മകൾ പരിഹരിച്ച് ജൂൺ 3 മുതൽ ബൈപ്പാസ് പൂർണ്ണമായി അടയ്ക്കാനാണ് തീരുമാനം. നടുറോഡിൽ പ്രതിയെയും ഭാര്യയെയും മർദ്ദിച്ച തിരുവല്ലം പോലീസിനെതിരെ വീണ്ടും പരാതി. വാഹന പരിശോധനയ്ക്കിടെ ASI കരണത്തടിച്ചുവെന്നാണ് ഓട്ടോ ഡ്രൈവറുടെ പരാതി. കോവളം വെള്ളാ സ്വദേശി AS രജീന്ദ്രനാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. വെള്ളായണി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട നഗരസഭയുടെ ടാങ്കർ ലോറി സിഗ്നൽ തൂണിലിടിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആഗോള തൊഴിൽ കമ്പോളത്തിൽ ഉയർന്ന തൊഴിൽ നൈപുണ്യമുള്ളവരെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങിയതിലെ ക്രമക്കേടിനെ തുടർന്ന് CAPEX MD RRajeshനെ സസ്പെൻഡ് ചെയ്തു. ഇടപാടിനെക്കുറിച്ച് സംസ്ഥാന ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷിക്കും. കൊല്ലം വാളകത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 1.5 വയസ്സുള്ള കുട്ടി മരിച്ചു. പാലക്കാട് പുത്തൻവീട്ടിൽ നസീറിന്റെ മകൻ ആഷിറാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ നസീർ, ആയിഷ ബി, റസിയ, നാസിൽ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വർക്കലയിൽ നിന്ന് കുണ്ടറയിലേക്കുള്ള KSRTC ചെയിൻ സർവീസ് ആരംഭിച്ചു. വർക്കലയിൽ നിന്ന് ഇട, കപ്പിൽ, കൊട്ടിയം, പെരുമ്പുഴ വഴിയാണ് കുണ്ടറയിലേക്ക് KSRTC ചെയിൻ സർവീസ് നടത്തുന്നത്. അടൂർ പ്രകാശ് MP ആയതോടെ കോന്നി ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മുന്നണികൾ പ്രവർത്തനം തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ ഒപ്പത്തിനൊപ്പം എത്താനായതോടെ 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ പദ്ധതിയിലൂടെ പുറത്തിറക്കുന്ന പാലിന്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും മിൽക്കി ലാറ്റേ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി മധുര റോഡിൽ കാനം ജംഗ്ഷനിലാണ് കോട്ടയം ജില്ലയിലെ ആദ്യത്തെ മിൽക്കി ലാറ്റേ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. കോട്ടയം കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകർ മോൺസ് ജോസഫ് MLയുടെ കോലം കത്തിച്ചു. ജോസ് കെ മണി അനുകൂലിക്കുന്ന പ്രവർത്തകരാണ് പ്രതിഷേധത്തിന് പിന്നിൽ.
കഴിഞ്ഞ 5 മാസമായി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഇടുക്കി അണക്കെട്ടിൽ റെക്കോർഡ് സന്ദർശകർ ആദ്യമായാണ് തുടർച്ചയായി ഇത്രയും ദിവസം അണക്കെട്ട് തുറന്നു നൽകിയത് അതിശക്തമായ ഇടിമിന്നലിൽ രണ്ട് വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്കേറ്റു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ലെനിൻ വാച്ചർ മാധവൻ എന്നിവർക്കാണ് മിന്നലിൽ പരിക്കേറ്റത് സ്വകാര്യ എസ്റ്റേറ്റിൽ ബന്ധുവിനൊപ്പം താമസിച്ചിരുന്ന 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ മധ്യപ്രദേശ് മണ്ഡല സ്വദേശി അരവിന്ദ് പ്രസത്തിയാണ് പിടിച്ചത് ഇടമലയാർ ആനവെട്ട കേസിലെ 46-ാം പ്രതി തിരുവനന്തപുരം സ്വദേശി അജേഷിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ആനയെ വെടിവെച്ചുകൊന്ന് കൊമ്പുകൾ എടുത്ത് ശില്പങ്ങൾ ഉണ്ടാക്കി വിറ്റ കേസിലാണ് ജാമ്യം അഞ്ചൽപ്പെട്ടി മൂവാറ്റുപുഴ റോട്ടിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് ഗുരുതര പരിക്ക് അഞ്ചൽപ്പെട്ടി മാവിൻചുവട് സ്വദേശികളായ സുനിൽ മക്കളായ അക്ഷയ് അജയ് എന്നിവർക്കാണ് പരിക്കേറ്റത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും രക്ഷിതാക്കളെ ശാക്തീകരിക്കുന്നതിനുമായി വനിതാ ശിശു വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതൽ സ്പർശം പദ്ധതിക്ക് തുടക്കമായി 2500 അംഗനവാടി ആശാവർക്കുമാരെ ഉൾപ്പെടുത്തി സെമിനാറും പ്രദർശനവും എറണാകുളത്ത് നടന്നു കൊച്ചി മെട്രോ ഈ ഞായറാഴ്ച 1 മണിക്കൂർ നേരത്തെ സർവീസ് ആരംഭിക്കുമെന്ന് KMRL അറിയിച്ചു UPSC പരീക്ഷ കണക്കിലെടുത്താണ് രാവിലെ 7 ട്രെയിനുകൾ ഓടിത്തുടങ്ങുക KSRTC ബസ്സിനടിയിൽപ്പെട്ട് വീട്ടമ്മ മരിച്ചു വടിമാലി സ്വദേശി ചിന്നമ്മയാണ് മരിച്ചത് MC റോഡിലായിരുന്നു സംഭവം നാല് പതിറ്റാണ്ടിനിട കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ പട്ടാളം റോഡിന്റെ വികസനം സാധ്യമാകുന്നു റോഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പോസ്റ്റ് ഓഫീസ് അടുത്ത മാസം ആദ്യവാരത്തിൽ പൊളിച്ചുമാറ്റും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു ക്ഷേത്രത്തിന്റെ തെക്കേ നടപ്പിനോട് ചേർന്നാണ് പുതിയ വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നത് തൃശൂർ പുത്തൂരിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് ഒരുങ്ങുന്നു നിലവിലുള്ള മൃഗശാലയിലെ മൃഗങ്ങളെ 1 വർഷത്തിനകം പുത്തൂരിലേക്ക് മാറ്റും സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം June 2 മുതൽ 11 വരെ തൃശൂർ KT മുഹമ്മദ് സ്മാരക തിയേറ്ററിൽ നടക്കും 10 നാടകങ്ങളാണ് അരങ്ങേറുക മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഖാദി ബോർഡ് നടപ്പാക്കുന്ന ഖാദിയുടെ പദ്ധതിക്ക് ഇന്ന് തുടക്കം കൽപ്പറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് വയനാട്ടിൽ ഭൂമിയില്ലാത്ത 3216 ആദിവാസി കുടുംബങ്ങളുണ്ടെന്ന കണക്കുകൾ പട്ടികവർഗ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരമാണിത് ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബത്തേരി നഗരസഭ കരുവള്ളിക്കുന്നിൽ സ്ഥാപിക്കുന്ന മാലിന്യ പ്ലാന്റിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ June 3 ആരംഭിക്കും ഡിസാസ് ബയോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തോൽപ്പെട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു തോൽപ്പെട്ടി സ്വദേശികളായ മിഥുൻ നിവാസ് രാജൻ ഷിബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഊർങ്ങാട്ടേരി പഞ്ചായത്തിൽ 21 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പാഴാകുന്നു പണികൾ ഏതാണ്ട് പൂർത്തിയായെങ്കിലും പരിശോധനാ പമ്പിങ്ങിനിടെ പലയിടത്തും പൈപ്പ് പൊട്ടി അനധികൃതമായി കൈവശം വച്ചിരുന്ന 20 മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തു പുതിയ പാലം വളയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് മലപ്പുറം താനൂരിൽ രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് സുരക്ഷാ നടപടികൾ ശക്തമാക്കി കഴിഞ്ഞ ദിവസം BJPയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ കല്ലേറുണ്ടായതിനെ തുടർന്നാണ് താനൂരിൽ സംഘർഷമുണ്ടായത് ആളുമാറി 7 വയസ്സുകാരന് മൂക്കിനു പകരം വയറിൻ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിലെ കുട്ടി ആശുപത്രി വിട്ടു പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തത് അഗളിയിൽ 2 ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു അഗളി ASP ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആനക്കൊമ്പ് കണ്ടെത്തിയത് വിത്തിനായി ഉൽപ്പാദിപ്പിച്ച വിത്ത് സംഭരിക്കാൻ പറ്റില്ലെന്ന് സീഡ് അതോറിറ്റി കടമ്പിടി വട്ടവമ്പാടം പാടശേഖരത്തിലെ കർഷകരുടെ നെല്ലാണ് വിത്തിന് പറ്റില്ലെന്ന് സീഡ് അതോറിറ്റി അറിയിച്ചത് കണ്ണൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പഴശ്ശി ഉദ്യാനത്തിന്റെ നവീകരണം പൂർത്തിയായി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പാർക്ക് നവീകരിച്ചത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ചാർജ് ലൈബ്രറി കൌൺസിൽ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ച 13-ാമത് രാജ്യാന്തര പുസ്തകോത്സവം സമാപിച്ചു സമാപന സമ്മേളനം കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു
ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയുടെ കനാൽ ചോർച്ച തടയാൻ കെഎസ്ഇബി റൂർക്കിയിലെ ഐഐടി സാങ്കേതിക സഹായം തേടി. ഭൂമിക്കടിയിലെ പൈപ്പിംഗ് പ്രതിഭാസമാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് ഐഐടിയിലെ വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. മുണ്ടത്തടം കരിങ്കൽ ക്വാറിക്കെതിരെയുള്ള കോളനിക്കാരുടെയും സമീപവാസികളുടെയും സമരത്തിനിടെ പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷം. സംഭവത്തിൽ 6 വനിതകൾക്ക് പരിക്കേറ്റു. കരിങ്കൽ ക്വാറിയിലേക്കുള്ള സാധനങ്ങളുമായി വന്ന ലോറി സമരക്കാർ തടഞ്ഞപ്പോഴാണ് പോലീസ് ബലം പ്രയോഗിച്ചത്. ഹണ്ടഡ് ന്യൂസ് പൂർത്തിയാവുന്നു. ഇനി 24 റൗണ്ടുമായി റീജിത്ത് ചെയ്യാം.